ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശൻ്റെ റെസിപ്പിയാണ്. അപ്പം ദോശമാവൊന്നും ഇരിപ്പില്ലെങ്കിൽ രാവിലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് റവയാണ്. അതിൻ്റെ നേർ പകുതി അളവിൽ ഞാൻ അവലം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതിൽ മൈദ ഗോതമ്പൊടി ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റവ ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്തെടുക്കണം. ഏകദേശം അതൊരു മുങ്ങുന്നൊരു രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിർത്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം അവലുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക, അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിത് ബ്രൗൺ അവലായതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് കൈകി എടുത്തതിന് ശേഷം ഒന്ന് കുതിർത്ത് വെക്കാം. വെറും ഒരു 5-10 മിനിറ്റ് മാത്രം മതി ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. റവ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അവലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുൾ വെള്ളം നമുക്കിതിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവർ പുളിയില്ലാത്തതാണെങ്കിൽ 1/2 കപ്പ് അളവ് വരെ ചേർക്കാം. പുളിയുള്ളതാണെങ്കിൽ കുറച്ചൊന്ന് കുറച്ചിട്ട് ചേർക്കാം. ബാക്കി വെള്ളം കൂടി ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പക്കാരം അപ്പോഴാണ് നമുക്ക് നല്ലൊരു പതയായിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഏകദേശം ദോശമാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി ഇത് നമുക്ക് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് എണ്ണമൊക്കെ തടവിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിലും എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല. അതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിലൊക്കെ ഫുള്ള് ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിലും മുകളിൽ നെയ്യോ എണ്ണ ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റിൽ എണ്ണ നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടും കൂടി കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. 5-10 മിനിറ്റ് മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് ഏത് കറിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ വേണ്ടിയും പറ്റും. നമ്മളിവിടെ ചട്നിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.